ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലാൻസ് അക്കാദമി. ഇന്നത്തെ തമ്പ്നെയിൽ കണ്ട സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ എന്താണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്നുള്ളത്. യെസ്, നമുക്കറിയാം ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലെ രണ്ട് ഇൻടേക്ക് ആയിട്ടാണ് വൺ ഇയറിൽ നമുക്ക് അഡ്മിഷൻ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് വൺ ഇയറിൽ എങ്ങനെയാണ് എക്സാം കാര്യങ്ങളും രണ്ട് തവണയായിട്ട് തന്നെ എഴുതാൻ വേണ്ടിട്ട് പറ്റൂല്ലേ, അതായത് ജൂൺ മന്തിലും അതേപോലെ തന്നെ ഡിസംബർ മന്തിലും. അപ്പൊ ഈ ഓരോ എക്സാമിനും നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, എക്സാമിന് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പൊ ജൂൺ എക്സാമിന് 2024 ജൂൺ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എക്സാം രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ടെൻറ്റേറ്റീവ് ഡേറ്റ് ഷീറ്റും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധയോടെ നോക്കുക, കാരണം ടെൻറ്റേറ്റീവ് ഡേറ്റ് ഷീറ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് എപ്പോഴാണോ എക്സാം കാര്യങ്ങൾ എന്നുള്ളതിന്റെ ഒരു മോഡൽ കാര്യങ്ങളാണ്, അതേപോലെ തന്നെ ടൈമും ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക കേട്ടോ. പിന്നെയാണ് എക്സാം രജിസ്ട്രേഷന്റെ കാര്യം, അതായത് നമുക്ക് ഓരോ വിഷയങ്ങൾക്കും 200 രൂപ വീതമാണ് എക്സാം ഫീസ് വരുന്നത്. അപ്പൊ നമ്മൾ എത്ര വിഷയങ്ങൾ നമ്മൾ എഴുതുന്നുണ്ടോ അത്രയും പേയ്മെന്റ് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, യൂണിവേഴ്സിറ്റിയിലേക്ക് ഫീ അടച്ച് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിപ്പം 8 വിഷയങ്ങൾക്കുള്ള പേയ്മെന്റ് ചെയ്തു, 7 വിഷയമാണ് നമുക്ക് എഴുതാൻ സാധിച്ചിട്ടുള്ളൂ എങ്കിൽ മറ്റ് വിഷയം നമ്മൾ എന്ത് ചെയ്യും അല്ലെ. അപ്പൊ ഒന്നുമില്ല, ആ ഒരു പേയ്മെന്റ് ക്യാൻസൽ ആയിട്ട് പോകും. പിന്നീട് നിങ്ങൾ എപ്പോഴാണോ എക്സാം എഴുതുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഒരു 200 രൂപ പേയ്മെന്റ് ചെയ്തിട്ട് എക്സാം എഴുതാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു 2024 എക്സാം നമുക്കിപ്പം എഴുതാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ജൂൺ എക്സാം എഴുതാൻ പറ്റിയിട്ടില്ല എങ്കിൽ പിന്നീട് എപ്പോഴാണ് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റുക എന്നുള്ളത്. ഓക്കെ, നമുക്കറിയാം പറഞ്ഞല്ലോ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ 2 തവണയായിട്ട് നമുക്ക് വൺ ഇയറിൽ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വരുന്ന 2024 ഡിസംബറിൽ തന്നെ നമ്മുടെ എക്സാം വീണ്ടും എഴുതാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എക്സാമിന് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് അല്ലെങ്കിൽ എക്സാം എഴുതുന്നതിന് മുന്നേ ആയിട്ട് ആ വിഷയത്തിന്റെ അസൈൻമെന്റ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, മസ്റ്റ് ആയിട്ടും സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓരോ വിഷയങ്ങളും നമുക്ക് യു ജിക്കാർക്കാണെങ്കിൽ ഓരോ വിഷയത്തിന്റെയും അസൈൻമെന്റിന് ഇപ്പൊ 100 ഉള്ളതാണെങ്കിൽ 35 മാർക്ക് വേണം പാസ്സാവാൻ. അതേപോലെ തന്നെ തിയറി പേപ്പറിനും, ദെൻ 50 ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് മതി, 18 മാർക്ക് മതി അല്ലെ. ദെൻ പി ജി കോഴ്സിനാണെങ്കിൽ നമുക്ക് അസൈൻമെന്റിനും തിയറി പേപ്പറിനും 40 മാർക്കാണ് 100 വേണ്ടത്. അപ്പൊ എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കുക, നിങ്ങൾക്കിപ്പോ ഏതെങ്കിലും എക്സാം കാര്യങ്ങൾ മിസ്സായി പോയിട്ടുണ്ട് അല്ലെങ്കിൽ എഴുതാൻ വേണ്ടി പറ്റില്ല എങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്താം, ഈ 2024 ഡിസംബറിൽ തന്നെ നമ്മുടെ എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാ കൂട്ടുകാരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക, എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് എക്സാം രജിസ്ട്രേഷനായിട്ടൊക്കെ ഫ്യൂച്ചർ പ്ലാൻസ് അക്കാദമിയെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പുതിയ വീഡിയോയിൽ കാണാം, ബൈ.